കർണാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം കോഴി റോസ്റ്റ്. അപ്പം വളരെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂൺ ഉപ്പ്, ഒരു കിലോയോളം വരുന്ന ഈ കോഴി ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ അടച്ചു വെച്ച് തിളപ്പിക്കാം. ഒരു 70% ഈ കോഴി വേവണം. അതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുണ്ട്. ഇതുപോലെ പകഞ്ഞു വരുമ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഒരു 70% വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇറച്ചി ഇങ്ങ് കോഴി എടുക്കാം. ഇതേപോലെ കോഴി കഷ്ണം കോരി എടുക്കാം. ഒരു പാൻ എടുത്തു വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 100 ഗ്രാം ഓയിൽ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ച്. ഇതേപോലെ ഒരു കാസ്റ്റ് അയണിന്റെ പാനാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ചൂടായി വന്ന എണ്ണയിലേക്ക് 2 മീഡിയം സൈസ് സബോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കോഴിക്കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്കും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സബോള ഒന്ന് വഴന്നു വരാൻ വേണ്ടി. നന്നായിട്ട് വഴന്ന് ഏകദേശം ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞപ്പൊടിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വരട്ടെ. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, അതിൻ്റെ പച്ച ചൊവ ഒന്ന് മാറി വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 5-6 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇതേപോലെ വഴന്ന് വന്നാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. മുഴുവൻ മസാലയും ചിക്കനിലേക്ക് പെരളണം. ഇതേപോലെ നന്നായിട്ട് വരട്ടിക്കൊടുക്കണം. ഏറെ നേരം ഇട്ട് വരട്ടണം. അതുപോലെ തന്നെ പൊടിഞ്ഞു പോകല്ലേ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇപ്പം തന്നെ നല്ല വേവായിക്കൊണ്ട് പോയി. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വീണ്ടും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഗരം മസാല ഇട്ട് വഴറ്റി വരുമ്പോൾ വീണ്ടും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കും. നല്ല സ്പൈസി ആയിരിക്കും. സ്പൈസി ആയിട്ടുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ മസാലക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകാൻ പാടില്ല, ഇതേപോലെ ചതഞ്ഞിരിക്കാകാവുള്ളൂ. ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റുക. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1-5 മിനിറ്റ് നേരം വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്. സാധാരണ മല്ലിയിലയേക്കാൾ ഒന്നും കൂടെ ടേസ്റ്റും ഫ്ലേവറും ഈ ആഫ്രിക്കൻ മല്ലിയിലയ്ക്കാണ്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും ഇത്. കോഴി റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം.